ഭാരത് ജോഡോ യാത്രയിൽ കോവിഡ് മുൻകരുതലുകൾ കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾക്ക് കത്തയച്ചു കേന്ദ്ര സർക്കാർ. രാഹുൽ ഗാന്ധി, രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് എന്നിവർക്കാണ് ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ കത്തയച്ചത്. യാത്രയിൽ മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉപയോഗിക്കണമെന്നും കോവിഡ് വാക്സിൻ സ്വീകരിച്ച ആളുകളെ മാത്രമേ യാത്രയിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാവൂ എന്നും കത്തിൽ പറയുന്നു. നിർദ്ദേശം പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ യാത്ര ഒഴിവാക്കൂ എന്നും കത്തിൽ പറയുന്നുണ്ട്. കോവിഡ് മുൻകരുതൽ സ്വീകരിക്കാൻ സാധിക്കില്ലെങ്കിൽ രാജ്യതാൽപര്യം മുൻനിർത്തിയും പൊതുജനാരോഗ്യം ഗൗരവമായി കണ്ടും യാത്ര മാറ്റിവെക്കാൻ തയ്യാറാകണമെന്നാണ് കത്തിലുള്ളത്. അതേസമയം ലോകത്ത് ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് രാവിലെ 11 കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിരുന്നു. പ്രതിരോധ മാർഗങ്ങളുടെ സ്ഥിതി, വാക്സിനേഷൻ പുരോഗതി തുടങ്ങിയ കാര്യങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. ആരോഗ്യ സെക്രട്ടറി അടക്കമുള്ള മന്ത്രാലയത്തിലെ പ്രധാന ഉദ്യോഗസ്ഥർ, നീതി ആയോഗ് അംഗം, കോവിഡ് സമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യാത്രകളിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തമുള്ളത് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. 8 സംസ്ഥാനങ്ങളിലും 43 ജില്ലകളിലും ഇതിനോടകം പദയാത്ര പര്യടനം പൂർത്തിയാക്കി. നിലവിൽ ഹരിയാനയിലെ പത്താൻ ഉദയ്പൂരിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. 104 ദിവസം പിന്നിട്ട ജോഡോ യാത്ര ജമ്മുകാശ്മീരിലെത്താൻ 594 കിലോമീറ്റർ കൂടി ബാക്കിയുണ്ട്. ഗുജറാത്തിനെ യാത്രയുടെ മാപ്പിൽ നിന്ന് ഒഴിവാക്കിയതും BJP ഭരിക്കുന്ന ഏറ്റവും വലിയ സംസ്ഥാനമായ UPയിൽ യാത്ര കടന്നുപോകുന്ന ദിവസങ്ങളുടെ എണ്ണത്തിലെ കുറവുമെല്ലാം വലിയ രീതിയിൽ ജോഡോ യാത്രയുടെ ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. രാഷ്ട്രീയം വാക്കുകൾ കൊണ്ട് പറയുന്നില്ല എന്നതാണ് വിമർശനമെന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാനും രാഷ്ട്രീയം പറയുന്നതിന്റെ തെളിവുകൾ ഹാജരാക്കാനും ഇടയുണ്ട്. പരാജയങ്ങളിൽ നിന്ന് പരാജയങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയുടെ നേതാവ് സങ്കുചിതമായാണ് ആലോചിക്കുന്നതെന്നാണ് യാത്രയെക്കുറിച്ച് ഉയരുന്ന വിമർശനം. അഥവാ ഗുജറാത്തിലോ UPയിലോ തന്റെ യാത്ര ചെല്ലുകയും അവിടങ്ങളിൽ തന്റെ യാത്രയുടെ പ്രഭാവം ഏൽക്കാതിരിക്കുകയും അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുകയും ചെയ്യുന്നത് തനിക്ക് ക്ഷീണമാകുമെന്ന ഭീതിയിലാണ് രാഹുൽ യാത്ര നടത്തുന്നതെന്നും ആരോപണം ഉയർന്നിരുന്നു. ഇതൊരുതരം ഭീരുത്വമായി ഈ സാഹചര്യത്തിൽ വിലയിരുത്താനാകുമെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.